വലിയ മഴ കേരളത്തിൽ ഉടനീളം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ന്യൂനമർദ്ദം പുതുതായി ഒന്ന് ബംഗാൾ ഉൾക്കടലിൽ നിന്ന് രൂപപ്പെടുമെന്ന ഒരു സൂചനയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നത്. കേരളത്തിൽ 6 ജില്ലകളിൽ ഇപ്പോൾ തന്നെ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട്. വിവിധ ഇടങ്ങളിൽ നിന്ന് വിവരങ്ങളുമായി ഹരികൃഷ്ണൻ ആദ്യം തിരുവനന്തപുരത്തെ വിവരങ്ങൾ നൽകും. ഹരികൃഷ്ണ, തിരുവനന്തപുരത്ത് പലയിടത്തും വലിയ മഴയാണ്, ഇന്നലെ രാത്രിയും ഒക്കെ ശക്തമായ മഴയാണ്. അപകടകരമായ സാഹചര്യങ്ങൾ എവിടെയെങ്കിലും ഉണ്ടോ? ഈ മഴ മുന്നറിയിപ്പ് എങ്ങനെയാണ് ഇന്ന് മുഴുവൻ? തിരുവനന്തപുരത്ത് അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഇന്നലെ തുടങ്ങിയ മഴ, ഇന്നലെ രാത്രിയിൽ തുടങ്ങിയ മഴ ഇപ്പോഴും തുടരുന്നുണ്ട്. മഴയുടെ ശക്തി ഇന്ന് രാവിലെ ആയപ്പോൾ അല്പം കുറഞ്ഞിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ പലയിടത്തും രാത്രി ശക്തമായ മഴ പെയ്തതുകൊണ്ട് പലയിടത്തും വെള്ളം കയറിയതായി വിവരം ലഭിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് നദികളിലൊക്കെ ജലനിരപ്പ് ഉയർന്നു എന്നുള്ള വിവരമാണ് പ്രാദേശികമായി ലഭിക്കുന്നത്. വാമനാപുരം നദിയിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. ഈ പൊന്മുടി മേഖല, മലയോര മേഖലകളായ പൊന്മുടി, ഒപ്പം തന്നെ പാലോട്, നെടുമങ്ങാടി ഭാഗങ്ങളിലൊക്കെ മഴ ശക്തമായി പെയ്യുന്നുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. അതായത് ഗ്രാമീണ മേഖലകളിലും മലയോര മേഖലയിലും ഇപ്പോഴും ശക്തമായി മഴ പെയ്യുന്നു എന്നർത്ഥം. ഇതുകൂടാതെ വിഴിഞ്ഞം ഭാഗത്തുമൊക്കെ പല സ്ഥലങ്ങളിലും കൃഷിയിടങ്ങളിലൊക്കെ വെള്ളം കയറിയതായി വിവരം ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ചിലയിടത്ത് മണ്ണിടിച്ചിലും ഉണ്ടായിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. അങ്ങനെ ഇത്തരം സംഭവങ്ങൾ ഉണ്ടായി എന്നല്ലാതെ അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ്. മഴ മുന്നറിയിപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ ഇന്ന് അടുത്ത വരും മണിക്കൂറുകളിൽ ബംഗാൾ ഉൾക്കടലിൽ ആൻഡമാൻ തീരത്ത് പുതിയൊരു ന്യൂനമർദ്ദം രൂപപ്പെടുമെന്നുള്ള ഒരു പ്രവചനം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ട്. ഈ ന്യൂനമർദ്ദം അടുത്ത 48 മണിക്കൂറിനുള്ളിൽ ശക്തി പ്രാപിച്ച് തീവ്ര ന്യൂനമർദ്ദമാകാനുള്ള സാധ്യതയുമുണ്ട്. അതായത് അടുത്ത 2-3 ദിവസം കേരളത്തിൽ ശക്തമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിരിക്കുന്നത്. ഇന്ന് 6 ജില്ലകളിലും നാളെ 5 ജില്ലകളിലും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഓറഞ്ച് അലർട്ട് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മലയോര മേഖലയിൽ അടക്കം പ്രത്യേക ജാഗ്രത വേണം. ശക്തമായ കാറ്റ്, 40 മുതൽ 50 വരെ കിലോമീറ്റർ വേഗതയിൽ കാറ്റിൻ്റെ വേഗത അത്രയും പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തീരദേശ മേഖലയിലും കൃത്യമായ ജാഗ്രത വേണം. ഇന്നും നാളെയും മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുത് എന്നാണ് മുന്നറിയിപ്പ്. ശരി, ഹരികൃഷ്ണയാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്തടക്കം വലിയ മഴയാണ് ഇപ്പോഴനുഭവപ്പെടുന്നത്. കേരളത്തിൽ 6 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ന് ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെടുമെന്ന മുന്നറിയിപ്പ് കൂടി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നുണ്ട്. അപ്പോൾ മലയോര മേഖല, നദീതീരങ്ങൾ, തീരപ്രദേശങ്ങളൊക്കെ കനത്ത ജാഗ്രതയോടെ ഇരിക്കണമെന്നാണ് അധികൃതർ ഓർമ്മപ്പെടുത്തുന്നത്.